നമസ്കാരം, നമ്മുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു അവർ ചാനൽ വി ഫൈൻഡ് ബിയോണ്ട് യൂറോപ്യൻ കാഴ്ചകൾ. നമ്മൾ ഏറെ സന്തോഷത്തോടെ ലെസ്റ്ററിൽ, യു കെയിൽ എത്തിയിട്ട് ലെസ്റ്ററിൽ നമ്മൾ താമസിച്ച ഫ്ലാറ്റാണ് നമ്മുടെ ബാക്ക് സൈഡ് ഉള്ളത്. നമ്മൾ 2 വർഷത്തെ നമ്മൾ അവിടുത്തെ ടെനൻസി നമ്മൾ പൂർത്തീകരിച്ച് നമ്മൾ വേറൊരു വീട്ടിലോട്ട് മാറാണ്. അപ്പം നമ്മൾ ഒരു ഹൗസ് ഷിഫ്റ്റിങ്ങിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ വീട് മാറുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മൾ സാധനങ്ങൾ ഇത്രയും നാൾ ഒരു വേക്കൻ്റ് ആയിരുന്ന ഒരു ഫ്ലാറ്റ് നമ്മൾ അതിൽ ഫില്ലപ്പ് ചെയ്ത് പിന്നെ നമ്മൾ താമസിച്ച് അത് കഴിഞ്ഞ് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഈ സംഭവങ്ങളും നമ്മൾ വേറെ വീട്ടിലോട്ട് മാറ്റാനുള്ള പ്രോസസ്സും പിന്നെ എന്താ പറയുന്നത്, നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് വീടിൻ്റെ അല്പം ഡേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളും നമ്മൾ അതിൻ്റെ ഒന്ന് ക്ലീനപ്പ് ചെയ്ത് ഒരു ഹാർഡ് വർക്ക് പ്രോസസ്സാണ് നമ്മൾ അതിന് മുമ്പിലുണ്ടായിരുന്നത് എന്ന് പറയുന്നത്. ഒരു 8-ൻ്റെ പണിയെന്ന് തന്നെ പറയാം ഒരു വീട് ഷിഫ്റ്റിങ്ങിൻ്റെ. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ, മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ, അതുമാത്രമല്ല ഇതൊരു സൗഹാർദ്ദത്തിൻ്റെ നിമിഷം കൂടിയാണ്. നമുക്ക് ഒരുപാട് ഈ യുക്കിൽ എത്തുമ്പോൾ നമ്മൾ വേറെ ഒരു നാട്ടിൽ നിന്ന് ഒരു നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് അത്യാവശ്യം ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു സൗഹൃദം നമുക്ക് ഇവിടെ ആവശ്യമാണ്. സൗഹൃദത്തിന് ഒരുപാട് വില കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൗസ് ഷിഫ്റ്റിങ്ങിനെ നമ്മൾ പിന്തുണ നൽകിക്കൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിനുശേഷം ഈ സാധനങ്ങൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറ്റി അവിടെ റെഡിയാക്കാനും, അതുകൂടാതെ നമ്മുടെ നിലവിലുള്ള ഫ്ലാറ്റ് അതൊന്ന് പെയിൻറ് ചെയ്ത് റെഡിയാക്കുന്നതിനും അതൊരു ബ്രാൻഡ് ന്യൂ അവസ്ഥയിലാക്കി നമ്മൾ പുതുപുത്തനാക്കി മാറ്റി. അപ്പം അതിൻ്റെ നമ്മൾ ആ കാഴ്ചകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്തത് അതിൻ്റെ കാഴ്ചകളാണോ ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പം നമ്മൾ ഈ ദൃശ്യങ്ങൾ ഇത് ഇവിടേക്ക് വരുന്നവർക്കും നമ്മൾ പുതിയ ആൾക്കാർക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കടക്കാം. യു കെ എന്ന രാജ്യത്തിൻ്റെ ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ നിറഭാവങ്ങളാണ് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഇപ്പം പ്രത്യേകിച്ച് ഓട്ടം സീസൺ ആയതിനാണ് ഇത്രയും മനോഹരമായ ദൃശ്യം കിട്ടുന്നത്. നമ്മൾ ഏകദേശം 2 വർഷക്കാലം താമസിച്ച നമ്മുടെ ലെസ്റ്ററിലെ ഗ്ലെൻഫീൽഡ് ഹോസ്പിറ്റലിൻ്റെ പുറകിലായിട്ടുള്ള ഒരു ലിവിംഗ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ. നമ്മൾ വരുന്ന സ്ട്രാത്തേൻ റോഡിലുള്ള ഫ്ലാറ്റും ഇതിൻ്റെ അപ്പാർട്ട്മെൻറ്റും വില്ല ഉള്ള ഏരിയയാണ്. നല്ലൊരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ എന്ന് പറയുന്നത്. നമ്മുടെ ഇനി ഫ്ലാറ്റിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെയാണ് ഇനി കാണുന്നത്, റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് രാവിലെ തുടങ്ങി നമ്മൾ എന്ന് പറയുന്ന ദുർദ്ദയില് നമ്മുടെ ഫ്ളാറ്റിൻ്റെ തിങ്സ് നമ്മൾ ഇവിടെ ക്ലിയറിങ് പരിപാടികളാണ്. ഇപ്പം ആകെ മെസ്സപ്പായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങളിത് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇപ്പം നമ്മളിതേ ഒക്കെ ഓരോന്ന് പാക്ക് ചെയ്ത് ഇങ്ങനെ ബോക്സും അതൊക്കെ ആയിട്ട് നമ്മളോട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഇതില് നമ്മൾ ഇനി ബെഡ് സാധനങ്ങളും ഈ എല്ലാ ഐറ്റംസും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ടേക്കാണ്. ഇതിൻ്റെ സംഭവങ്ങൾ ഇപ്പോഴും പാക്കിങ്ങും ഇതിൻ്റെ ക്ലീനിങ് ഒക്കെ ഒരു വഴി കൂടെ നമ്മൾ ഇങ്ങനെ നടക്കാണ്. അവരെ ജിഞ്ഞു ഇത്രയും നേരം നമ്മളോട് സഹിച്ച് അവളതി ഇപ്പൊ കിടന്നുറങ്ങാണ് പാവം. ഇനിയിപ്പോ ഇതൊക്കെ നമ്മള് വണ്ടി പറഞ്ഞിട്ടുണ്ട്, മൊബൈൽ വാന് സംഭവം നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇനി ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് ഒരു ക്ലീൻ ആയിട്ട് കിടന്ന സംഭവങ്ങൾ നമ്മളിപ്പോ ഇത്ര നാൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊക്കെ ഒരു പ്രോപ്പർ പ്ലേസ് ഇരുന്ന സാധനങ്ങളാണ് ടൈപ്പ്. ഇങ്ങനെ ഇതേപോലെ അവിടെ ഇവിടെ നമ്മളിപ്പോ ഇത് ഇങ്ങനെ പാക്ക് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ നമ്മുടെ ഇതിന്റെ അവസ്ഥ. ഇനിയിപ്പോ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരത്തിൽ തന്നെയാണ് നമുക്കിപ്പോ ഒരു ടെറസ്ഡ് ഹൗസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതിന് 3 ബെഡ്റൂം ഉണ്ട്, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിന്റെ ബാക്കിൽ യാർഡ് ഉണ്ട്, ഒരു പോർച്ച്, പിന്നെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവമാണ് നമ്മൾ ആദ്യം നോക്കിയിരുന്നത്. ഇപ്പൊ നമുക്ക് ഇത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒരു ഫാമിലി ഗാദറിംഗ് പോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ വന്ന് നമ്മൾ താമസിക്കുന്നതിനായിട്ട് ഒരു ചെറിയ സ്ഥലപരിമിതി കുറവുണ്ട്. നമ്മളൊരു ഫാമിലിനെ സംബന്ധിച്ച് നമുക്ക് ഇത് ഓക്കെ ആയിരുന്നു, നമ്മൾ ഹാപ്പി ആയിരുന്നു. ഈ പറയുന്ന നമ്മള് ഡ്യൂട്ടിക്ക് നൈറ്റ് പോകണമെങ്കിലും ഡേ പോകണമെങ്കിലും ഏത് സമയത്ത് പോകണമെങ്കിലായാലും നമുക്കിവിടെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്, യാതൊരു പ്രശ്നങ്ങളില്ല. അതൊക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇതൊക്കെ ഞങ്ങൾ റെയിലി മിസ് ചെയ്യും. അജിലി മിസ് ചെയ്യും അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഡൈബറുടെ അല്ലേ. ഇപ്പൊ സമയം ഏകദേശം ഒരു വൈകിട്ട് 5 മണിയാണ്. അപ്പോഴേക്കും നമുക്ക് ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ ഇരുട്ടാണ് കാണുന്നത്. നമ്മുടെ ഷിഫ്റ്റിംഗ് പരിപാടികൾ നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടാണ്. നമ്മളിപ്പോൾ വാൻ റെഡി ആയിട്ട് വന്നു. നമ്മുടെ ബിബിൻ ചേട്ടനാണ്, ബിബിൻ കുരുവിളയാണ് നമുക്ക് ഷിഫ്റ്റിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്.
അദ്ദേഹം എന്തായാലും അല്പം ക്ഷമയുള്ള മനുഷ്യനാണ്. കാരണം നമ്മളോട് രണ്ട് ട്രിപ്പായിട്ട് സാധനങ്ങൾ കൊണ്ടുകൊണ്ട് വന്നു, ഓരോ സംഭവങ്ങൾ വേണ്ട രീതിയിൽ അറേഞ്ച് ചെയ്യാനൊക്കെ പുള്ളിയുടെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ചങ്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങളൊന്ന് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റി. അല്പം ക്ഷമ ഇവർക്ക് കൂടുതലുണ്ടായിരുന്നു, അത് എനിക്ക് അറിയാൻ പറ്റി. അതുകൊണ്ടാണ് അവരുടെ സപ്പോർട്ടൊക്കെ വളരെ നേരം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഫർണിച്ചറുകളൊക്കെ എല്ലാം നമ്മൾ എല്ലാം കയറ്റി നമ്മൾ രണ്ട് ട്രിപ്പായിട്ട് നമ്മൾ ഓൾറെഡി അതിലേക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി. നമ്മൾ ഇനിയിപ്പോൾ ഈ ഇവിടുത്തെ കഴിഞ്ഞതിന് ക്ലീനിങ് നമ്മൾ ഒരുപാട് ചെയ്യാനുണ്ട്. കാരണം നമ്മളിപ്പോൾ അല്പം ഭിത്തിയിലൊക്കെ ചെളിയായിട്ടുള്ളതും എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കണം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞ പെയിന്റിംഗ് ആയിരുന്നു. അതിന് പ്രത്യേകിച്ച് നമ്മുടെ സജീവേട്ടൻ്റെ ഒരു ഗൈഡൻസിൽ ആളെ നമ്മൾ ആശാനായിട്ട് ലീഡർഷിപ്പായിട്ട് വെച്ച് ഞാനും വിനോദും ഉണ്ടായിരുന്നു നമ്മുടെ ചങ്ക്. അപ്പം അങ്ങനെ ഞങ്ങൾ പെയിന്റിങ് അങ്ങനെ ക്ലീനായിട്ട് അങ്ങോട്ട് ചെയ്തു കേട്ടോ. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായി മാറി വീട് പുതുപുത്തിരുന്ന അവസ്ഥ. ഇതൊക്കെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതൊക്കെ ചെയ്യുമോ ആരെങ്കിലും എന്നുള്ളത് എന്നോട് രണ്ടുമൂന്ന് പേര് ഞാൻ ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ തന്നെ സംശയം പറയേണ്ടായിരുന്നു. അടുത്ത പണിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച സ്റ്റൗവിൻ്റെ രണ്ട് ബർണറിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് അപ്പോൾ ബി ആൻഡ് ക്യൂ എന്ന് പുതിയ സ്റ്റൗ മേടിച്ച് നമ്മുടെ സിബി വെളുപ്പിന് 3:30 കേട്ടോ, വെളുപ്പിന് 3:30 അദ്ദേഹത്തിൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്ന് ഈ സംഭവം നമുക്കായിട്ട് ഫിറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമായത് ഒരു സൗഹൃദത്തിൻ്റെ ഒരു കഥയും കൂടിയാണ് നമ്മളെ വീഡിയോ. കാരണം ഇത് ഈ പണികളെല്ലാം നമ്മുടെ ഷിഫ്റ്റിങ് മൂവിങ് നമ്മുടെ എന്ന് പറയുന്ന നമ്മുടെ പെയിൻറ്റിങ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഈ മെയിൻ്റനൻസ് അങ്ങനെ എല്ലാം ചെയ്ത് സാധ്യമാക്കുന്ന നമ്മുടെ ഒരു സൗഹൃദത്തിൻ്റെ ഒരു കാര്യം കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവരെയൊക്കെ പ്രത്യേകിച്ച് ഞാൻ പേര് പറയാതെ പോയ എല്ലാവരുണ്ടെങ്കിലും എല്ലാവരും ഞാൻ പ്രത്യേകം നന്ദിയായിട്ട് ഓർക്കണം കേട്ടോ. ഇതൊക്കെ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ പുതിയ വീട്ടിലോട്ട് മാറിയപ്പോഴായാലും അവിടെയും ഈ പറയുന്ന എല്ലാവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം കഴിഞ്ഞത് ഇതാണ് നമ്മുടെ അവസ്ഥ. ഒരു ബ്രാൻഡ് ന്യൂ എന്ന നിലയിൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് നല്ല ഗുഡ് കണ്ടീഷനായി. ഇപ്പം നൈറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു ഇത് കിട്ടാത്തത്. എന്തായിരുന്നാലും സംഭവം എല്ലാ റൂമും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ നമ്മളത് അത് നമ്മൾ ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് തന്നതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് നമ്മൾ അവർക്ക് ഇത് കീ തിരിച്ചു കൊടുക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു ഹൗസ് ഓണർ സന്തോഷത്തോടുകൂടി താക്കോൽ സ്വീകരിച്ചത്. അപ്പം നൽകിയ സ്നേഹത്തിന് എല്ലാവരോടും ഒറ്റവാക്കിൽ നന്ദി പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ ഇത്രയും നാളത്തെ നല്ലൊരു ദിനങ്ങൾ നമ്മുടെ സൗഹൃദങ്ങൾ അത് തുടരാനായിട്ട് ഇനിയും നമുക്ക് അടുത്ത് തന്നെ ഒരു ഏരിയയിലേക്കാണ് മാറുന്നത്. LE4 എന്ന് പറയുന്ന ലൊക്കാലിറ്റിയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും കാണാം. നന്ദി.